തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പാഠം പഠിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർലി ശിഹാബ് തങ്ങൾ. പാർട്ടിയിലെ നിർജ്ജീവ അവസ്ഥയും വിഭാഗീയതയും പരാജയത്തിന് കാരണമായെന്ന് മുനവർലി തങ്ങൾ 24 പറഞ്ഞു. തലമുറ മാറ്റം സ്വാഭാവികമായി നടക്കണമെന്നും യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ 24 പറഞ്ഞു. താങ്കളാണ് ഏറ്റവും കൂടുതൽ യൂത്തിന് പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട ഒരാൾ. ഒരുപക്ഷെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷന്മാരിൽ അത് കൃത്യമായി നേടിയെടുക്കാൻ പറ്റിയ ഒരാൾ കൂടിയാണ്. പക്ഷേ നമ്മൾ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ യൂത്ത് ലീഗിൻ്റെ ആൾക്കാരിൽ ആണ് രണ്ടുപേര് തോറ്റുപോയത്. കളമശ്ശേരിയുടെ കാര്യത്തിലും ചെറുപ്പക്കാരനാണ്, താനൂരിൻ്റെ കാര്യത്തിലും ചെറുപ്പക്കാരൻ. മാത്രമല്ല വളരെ ശക്തിയുള്ള സ്ഥലങ്ങളിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അത് യഥാർത്ഥത്തിൽ എന്താണ്? സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയാണ്. ഇതിപ്പോൾ പാർട്ടി മൊത്തത്തിലുള്ള ഈ ഇലക്ഷൻ റിസൾട്ടിനുള്ള ഒരു അവലോകന ചർച്ച ഞങ്ങൾ തുടങ്ങിയിരിക്കുക. അതിന് വിദഗ്ധ സമിതികളെ ഓരോ മണ്ഡലത്തിലും നിയമിച്ചുകൊണ്ട് നിയോഗിച്ചുകൊണ്ട് തീരുമാനമുണ്ടാവും. അവർ അതിൻ്റേതായ കണ്ടെത്തലുകൾ നടത്തി എവിടെയാണ് വീഴ്ച പറ്റിയത്, അപാകത പറ്റിയത് എന്നൊക്കെ പരിശോധിച്ച് ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉടനെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും. അപ്പോൾ ഉണ്ടായ ഒരു സെറ്റ് ബാക്ക്, അതായത് യു ഡി എഫിന് മുഴുവനും സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവനും കാരണങ്ങൾ, താഴെക്കടയിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും അതിൻ്റെ എവിടെയാണ് പരിക്ക് പറ്റിയത്, ആ പരിക്കിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനാ രംഗത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകളാണോ അല്ലെങ്കിൽ അതിനുള്ള പരിക്കുകളാണോ, നമ്മുടെ വോട്ടുകൾ എവിടെ ചോരുന്നു, ഏതൊക്കെ രീതിയിൽ ആളുകൾ നമുക്ക് വിമുഖത കാണിക്കുന്നുണ്ടോ, അതൊക്കെ അതെല്ലാം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. കാരണം ഇതൊരു വലിയ പരാജയം, 8 സീറ്റിലേക്ക് ലീഗ് ചുരുങ്ങിയിരുന്നു 2006. പക്ഷെ അന്നും ഇതുപോലൊരു ഒരു വിചാരണ നമ്മളുണ്ടായി. എല്ലാ മണ്ഡലങ്ങളും നമ്മൾ അവിടെ വിദഗ്ധ സമിതി നിയോഗിച്ചുകൊണ്ട് പഠനം നടത്തി, പിന്നെ 20 സീറ്റിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. എല്ലായിടത്തും രാഷ്ട്രീയത്തിലായാലും കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും തലമുറ മാറ്റം നടക്കുകയാണ്. ലീഗിലൊരു തലമുറ മാറ്റത്തിനുള്ള സമയമായില്ലേ? ഇല്ല, തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗ് ഭാരവാഹികൾ, ഇപ്പോൾ കെ എം ഷാജി ആണെങ്കിലും അദ്ദേഹം ഷംസുദ്ദീൻ, പി എം സാദിഖലി, ഇവരൊക്കെ ഭാരവാഹി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ലീഗിൻ്റെ. ഇപ്പോൾ CPM പരിശോധിച്ചാൽ താങ്കളുടെ സഹപ്രവർത്തകൻ മന്ത്രിയാണ്. ചെറുപ്പക്കാർ മന്ത്രിയാകുന്ന സാഹചര്യം CPM ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലീഗ് മാറേണ്ടതില്ലേ നേതൃപരമായി? തീർച്ചയായും അത് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യുവാക്കളുടെ സാന്നിധ്യം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. യുവാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് എന്നും അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടി എന്നും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. അത് പ്രായോഗികമായി എങ്ങനെയാണോ ലീഗ് അത് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ആ രീതിയിൽ നമ്മൾ വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് കൂടി നമ്മൾ പോകുന്നു. താങ്ക് യു. വളരെ കൃത്യമായി ഈ പരാജയത്തിൽ നിന്നും അതിൻ്റെ കൃത്യമായ കാരണം കണ്ടെത്തി പരിഹാരമുണ്ടാകണമെന്നുള്ളതാണ് മുനവർലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ഉണ്ണി തൂവൂരിനൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24.